കാഞ്ഞിരപ്പള്ളി ബിആർസിയുടെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി മാസാചരണത്തിന് തുടക്കം കുറിച്ചു. പരിപാടിയുടെ ഭാഗമായി വിളംബര ജാഥയും നടന്നു. ഭിന്നശേഷി മാസാചരണത്തിന് കാഞ്ഞിരപ്പള്ളി ബിആർസിയിൽ തുടക്കം കുറിച്ചു. ബിആർസിയിലെ ഓട്ടിസം സെന്ററിൽ പരിശീലനം നേടിവരുന്ന 40 വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ബിആർസി സ്റ്റാഫുകളും ജാഥയിൽ അണിനിരന്നു. ബിആർസി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ജാഥ ചിറക്കടവ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ബിആർസിയുടെ ഏറ്റവും വലിയ സംരംഭമായ ഈ ഭിന്നശേഷി ദിനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. നമ്മുടെ ജാഥയുടെ ഉദ്ഘാടനം നടത്തിയ മെമ്പറിനെ എല്ലാവിധ ആശംസകളും ബിആർസിയുടെ നാമത്തിൽ. കുന്നുംഭാഗം സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ ബാൻഡ് സെറ്റ് വിളംബര ജാഥയ്ക്ക് മാറ്റുകൂട്ടി. കുന്നുംഭാഗം ജംഗ്ഷനിലെത്തിയ ജാഥയ്ക്ക് കാഞ്ഞിരപ്പള്ളി ബിപിസി റിബി വർഗീസ് സ്വാഗതം ആശംസിച്ചു. ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നിഷാകുമാരി കെ ബി പദ്ധതി വിശദീകരണം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി റെജി, സെന്റ് ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിറ്റിൽ റോസ്, ചിറക്കടവ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, ബിആർസി അക്കൗണ്ടന്റ് അബ്ദുൾ കരീം കെ എന്നിവർ ജാഥയ്ക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബിആർസിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിജിൻ എ പി എല്ലാവർക്കും കൃതജ്ഞതയും രേഖപ്പെടുത്തി. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളും ക്ഷേമങ്ങളും സമൂഹത്തിൽ ഉറപ്പാക്കുക, അവരുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യുക എന്നീ ഉദ്ദേശങ്ങളോടുകൂടി നടത്തിയ ജാഥയ്ക്ക് ശേഷം കുന്നുംഭാഗം ജംഗ്ഷനിൽ ഒരുക്കിയിരുന്ന ബിഗ് ക്യാൻവാസിൽ നിരവധി വ്യക്തിത്വങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പുകൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി. നമ്മുടെ കുട്ടികൾ ഒന്നിലും പിന്നിലല്ല. ഭിന്നശേഷി വ്യത്യസ്തമായ ശേഷികൾ